നമസ്കാരം. നാഴിക്ക് 40 വട്ടം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വാ തോരാതെ വിമർശനം ഉന്നയിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. പക്ഷേ കേരളത്തിൽ ഒരു വാക്സിനേഷൻ ഷോർട്ടേജ് വന്നപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വാക്സിനേഷൻ നയം പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് മോദിക്കെതിരെ ശക്തമായിട്ടൊന്ന് വാ തുറക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ മറ്റുള്ളവർക്കോ കഴിയുന്നില്ല? പിണറായി വിജയനെ വിമർശിക്കാൻ കാണിക്കുന്ന ആ ഒരു ഉത്സാഹവും ആ ഒരു ആവേശവും മോദിയുടെ കാര്യത്തിൽ വരുമ്പോൾ പൊതുവെ കാണുന്നില്ല എന്നുള്ള പരക്കെയുള്ള വിമർശനമുണ്ട്. അതിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രത്തോളം ഒരു ഗുരുതര പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ വാക്സിനേഷൻ പ്രോസസ്സിനെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പുതിയ നയം കൈക്കൊണ്ടിട്ട് രമേശ് ചെന്നിത്തല പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പൊക്കെ എന്തൊരു ദുർബലമാണ്. സാധാരണഗതിയിൽ ചെന്നിത്തലയ്ക്ക് ഒരു ശൈലിയുണ്ട്. അതായത് പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നാൽ ഉടനടി വാർത്താ സമ്മേളനം വിളിക്കുന്നു, പിണറായിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു, രാജിവെച്ചൊഴിയേണ്ടതാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. മോദി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭം, രമേശ് ചെന്നിത്തല പോട്ടെ, ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുല്ലപ്പള്ളി ആവശ്യപ്പെടുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രമുഖ തീപ്പൊരി നേതാക്കന്മാർ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. അതായത് ഇവർക്ക് പിണറായി വിജയന്റെ രാജി മാത്രമേ ആവശ്യമുള്ളൂ. ഇത്തരത്തിൽ ഈ നാട് അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മോദി രാജിവെക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ സംസ്ഥാനത്തുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാട്ടിയാൽ വലിയ ഗുണകരമായിരുന്നു, അല്ലെങ്കിൽ ഉപകാരമായിരുന്നു. ഒന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഇവർ പറഞ്ഞ വാചകങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊള്ളാൻ വയ്യാത്തതുകൊണ്ട് പറയാം. അതായത് പിണറായി രാജിവെക്കണമെന്ന് ഇവർ പറഞ്ഞത് കേട്ട് 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 കാത് തഴമ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ദൈവം സഹായിച്ചൊരു ഉപകാരമുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന മോദിക്കെതിരെ ഇത്രത്തോളം ആഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന രമേശ് ചെന്നിത്തലയും കൂട്ടരാരും മോദിക്കെതിരെ രാജി ആവശ്യപ്പെട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറപ്പെടുവിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായി സംശയം തോന്നുകയാണ്. അത് ഒരു കണക്കിന് മോദിയോടുള്ള ഒരു ആരാധന കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണോ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാത്തതെന്ന് തോന്നിപ്പോവുകയാണ്. ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിയിട്ട ഒരു പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ആർജവമില്ലാത്തവരായി നമ്മുടെ പ്രതിപക്ഷം അധപ്പതിച്ചോ എന്ന് തോന്നുകയാണ്. മോദിക്കെതിരെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ദുർബലവും പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഈ സമീപനത്തെ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? അതായത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയോട് മാത്രമേ പ്രതിപക്ഷത്തിന് വെറുപ്പുള്ളൂ എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം ഏതൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ദൈനംദിനം പുറപ്പെടുവിക്കുന്നത്? അപ്പോ ഒന്ന് ഫേസ്ബുക്കിലെങ്കിലും നിങ്ങൾ കുറിച്ചിടാൻ അല്ലെങ്കിൽ അതൊന്ന് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പറയാണ്, മോദിയുടെ രാജി ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ മഷിയിട്ട് നോക്കി ഈ നാട്ടിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊരാഗ്രഹം കൊണ്ട് തന്നെ പറഞ്ഞതാണ്. അല്ലാതെ ഈ നാട്ടിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നാഴിക്ക് 40 വട്ടം പറയുന്നവർ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് കാണാഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നാട്ടിൽ വാക്സിനേഷൻ ഷോർട്ടേജ് ഉണ്ടായതിനു ശേഷം അതിന് സർക്കാരിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതായത് വാക്സിനേഷന് വേണ്ടി കോൺഗ്രസ് എന്ത് തരത്തിലുള്ള നടപടികൾക്കും സ്വീകരിക്കാൻ തയ്യാറാണ്, അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള സഹായവും ഈ സർക്കാരിന് കൊടുക്കുമെന്നൊരു വാഗ്ദാനം നടത്താൻ പോലും ഇവർ തയ്യാറായിട്ടില്ല. പൊതുജനം ഈ കാര്യം കണ്ടറിഞ്ഞ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് ഇതുവരെ ബോധോദയം ഉണ്ടായിട്ടില്ല. എന്താണ് നമ്മുടെ പ്രതിപക്ഷത്തിന് പറ്റിയത്? പ്രതിപക്ഷത്തുള്ളവർ മൊത്തം പിണറായി വിരുദ്ധർ മാത്രമാണോ? അവർക്ക് എന്തുകൊണ്ട് മോദി ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന നേതാവാകുന്നില്ല? അദ്ദേഹം ഈ നാടിന് അത്രത്തോളം വലിയ നന്മ ചെയ്യുന്നതാണോ? അല്ല, മോദി ചെയ്യുന്നത് എന്താണോ പ്രതിപക്ഷം ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ കൊണ്ടാണ്. ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മോദിയെ വിമർശിക്കാൻ കഴിയുന്നത്? അങ്ങനെ തന്നെ ഈ വിഷയത്തിൽ പറയേണ്ടി വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെയൊക്കെ ദുർബലമായ പ്രതികരണം കാണുമ്പോൾ, അല്ലെങ്കിൽ നാഴിക്ക് 40 വട്ടം മാധ്യമങ്ങളിൽ വന്ന് നിറഞ്ഞിരുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇവരൊക്കെ ഇപ്പോൾ നാക്ക് വായിക്കാത്തിട്ട് മൗനവ്രതത്തിലാണ്. മൗനവ്രതം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടാൻ പോവുകയാണ്. അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് മോദിയെ പറ്റി കുറ്റം പറയാനില്ല. അദ്ദേഹം ഈ നാടിനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെ പറ്റി ഒരു ക്യാമ്പയിൻ നടത്താനില്ല, ഒരു പ്രതിഷേധം നടത്താൻ പറ്റുന്നില്ല. അപ്പോ ഇവർക്ക് ആരോടാണ് വെറുപ്പ്, ആരോടാണ് വിദ്വേഷം എന്നൊക്കെ ഈ സന്ദർഭത്തിൽ കൃത്യമായി വെളിവാകുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഈ മൗനം ഗുരുതരമാണെന്ന് ഈ ചെന്നിത്തലയോട് ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്. നിങ്ങൾ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറാകുന്നത്?
ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് കണ്ണ് നട്ടിരിക്കുന്ന പാർട്ടിയാണ് രാജ്യത്തൊട്ടാകെ ബിജെപിക്കെതിരെ അല്ലെങ്കിൽ ബിജെപിക്ക് ബദലായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് കേവല 51 എംപിമാരെ ലോക്സഭയിൽ ഉള്ളെങ്കിൽ പോലും മോദിയെ എതിരിടാൻ ശേഷിയുള്ള ഏക പാർട്ടി കോൺഗ്രസ് എന്ന് ഇപ്പോഴും അവകാശപ്പെടുമ്പോൾ മോദിക്കെതിരെ നടുനിവർത്തിനിന്ന് നെഞ്ചുവിരിച്ച് അഞ്ച് വർത്തമാനം പറയാത്ത കോൺഗ്രസ് നേതാക്കന്മാരായി നിങ്ങൾ അതപ്പുതിച്ചു പോകുന്നതിൽ വളരെ അധികം ദുഃഖമുണ്ട് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾ പ്രതികരിക്കാതെ മൗനം അവലംബിക്കുന്നതിനെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കേണ്ടത് നിങ്ങൾക്ക് മോദി എതിരാണെങ്കിൽ നിങ്ങൾക്ക് മോദിയോട് താൽപര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മോദിയുടെ നയങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭം ഏതാണ് അതൊന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ നല്ലതായിരിക്കും ഈ സന്ദർഭത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരുമെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ പി ജെ ജോസഫ് ആയിക്കോട്ടെ യുഡിഎഫിന്റെ ഒരു നേതാക്കന്മാരുടെയും ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതെ പോയത് ദൗർഭാഗ്യകരം തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു ഈ നാടിനു വേണ്ടി ഈ സന്ദർഭത്തിലല്ലാതെ നിങ്ങൾ എപ്പോഴാണ് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കാം അവരുടെ നയങ്ങളെ വിമർശിക്കാം അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പൊതുജനങ്ങളോട് അത് ചൂണ്ടിക്കാട്ടാം പക്ഷേ ഒന്നും ഏകപക്ഷീയമാകരുത് ഇപ്പോൾ എല്ലാം ഏകപക്ഷീയമാണ് നിങ്ങൾ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു സർക്കാരിനെ മാത്രം വിമർശിക്കാൻ തയ്യാറാണ് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രശ്നമല്ലാതായി മാറുന്നതോടുകൂടി നിങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുകയാണ് നിങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് മോദിയുടെ രാജി ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം രാജിവെക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ ഈ സമൂഹത്തോട് പറയേണ്ടിയിരിക്കുന്നു ഇത്രയും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിൽ രാജ്യത്തെ എത്തിച്ചിട്ട് മോദിക്കെതിരെ ഒരു രാജി ആവശ്യം ഉന്നയിച്ച് ചെറിയൊരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അഞ്ച് വാചകം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മുഴുവൻ സംഘടനാശേഷിയും അവരുടെ നേതാക്കന്മാരുടെ ആർജവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വെളിവാക്കുന്ന മറ്റൊരു ഉദാഹരണം വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും.